ജാതിയും മതവും സ്റ്റാറ്റസും നോക്കി നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടിയെ ഒരാൾ കെട്ടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, നിങ്ങളുടെ മകൾ ആ കെട്ടിക്കൊണ്ട് പോകുന്നേ, അതായത് നിങ്ങൾ കണ്ടെത്തിയ ആ വ്യക്തിയുടെ വീട്ടിൽ അവൾ സുരക്ഷിതമായിരിക്കുമോ എന്ന് നോക്കണം. അതിന് ശരിക്കും വേണ്ടത് ആ അതായത് ഡിമാൻഡുകളോടെ വരുന്ന ഒരുത്തിനെ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കരുത്. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗായ്സ്, അപ്പോൾ നമ്മളിന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിന്ന് സോഷ്യൽ മീഡിയ മൊത്തം കണ്ടുവന്നൊരു കാഴ്ചയാണ് വിസ്മയ, അതായത് വിസ്മയ മരിച്ച കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് എനിക്ക് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനും പറയാനൊക്കെ ഉണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം വേറൊന്നുമില്ല, ശരിക്കും എന്താണ് ഈ സ്ത്രീധനം? എനിക്ക് ശരിക്കും അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല, ശരിക്കും അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പണ്ടോട്ട് നമ്മുടെ എന്താ കാരണവന്മാർ പണ്ടോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു സ്ത്രീധനം. അത് പണ്ട് ഗവൺമെൻറ് നിർത്തലാക്കിയതാണ്, എന്നാൽ പോലും പല വീടുകളിലും അതിപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എന്താ നടന്നതുകൊണ്ടും അതിൻ്റെയൊക്കെ ഒരു എന്താ ഓവറായിട്ട് പണത്തിനുള്ള അഡിക്ഷൻ കാരണമൊക്കെയാണ് ഇന്ന് വിസ്മയ എന്ന പെൺകുട്ടി മരിക്കാനുള്ള കാരണവും. സ്ത്രീധനം കുറഞ്ഞു എന്നതിൻ്റെ പേരിൽ ആ പെൺകുട്ടി തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ തൻ്റെ ഭർത്താവിന് ഒരുപാട് പീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വന്നു. അങ്ങനെയാണ് മാധ്യമങ്ങളെല്ലാം പറയുന്നത്, അത് ശരിയാണ്. അപ്പോൾ ഒരുപാട് ഒരുപാട് ആ പെൺകുട്ടി സഹിച്ച് ഒട്ടും സഹിക്ക വയ്യാതെ ആയപ്പോഴായിരിക്കാം ആ പെൺകുട്ടി ഈ ഒരു കടുംകൈ ചെയ്തത്. വിസ്മയ എന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുത്തപ്പോൾ ആ പെൺകുട്ടിയുടെ ഭർത്താവിന് സ്ത്രീധനമായിട്ട് കൊടുത്തത് 10 ലക്ഷം രൂപയുടെ ഒരു കാറും അതുപോലെ ഒരു 1.5 ഏക്കർ വസ്തുവും പിന്നെ 100 പവനുമാണ് കൊടുത്തത്. അതൊക്കെ ഒരുപക്ഷെ അധികമാണ്, പോട്ടെ അത് എന്തോ ആയിക്കോട്ടെ. ഇത്രയൊക്കെ സ്ത്രീധനം കൊടുത്തിട്ടും അവസാനം ആ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് നമ്മൾ കണ്ടതല്ലേ ഗൈസ്? അതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. ശരിക്കും എന്താണ് ഈ സ്ത്രീധനം ആർക്കറിയാം? സത്യം പറഞ്ഞാൽ ഭയങ്കര ബോർ ഏർപ്പാടാണെന്നേ. അതായത് ഇന്നത്തെ കാലത്ത്, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിൽ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിക്കുന്നത്. അതും ചങ്കുഴത്തോടെ, ഞാൻ ഈ പെൺകുട്ടിയെ കെട്ടുവാണെങ്കിൽ 1 രൂപ പോലും സ്ത്രീധനം വേണ്ട എന്ന് ചങ്കുഴത്തോടെ പറയാൻ എന്താ കഴിവുള്ള കുറച്ച് ആൾക്കാരേ ഉള്ളു നമ്മുടെ നാട്ടിൽ. പക്ഷേ അതേസമയം മറിച്ച് അതിലുപരി ആൾക്കാർ എന്താ ശരിക്കും ഒരു കല്യാണം കച്ചവടമാക്കിയാണ് നടത്തുന്നത്, അതായത് ഡിമാൻഡുകൾ വെച്ചാണ് കല്യാണം നടത്തുന്നത്. പക്ഷേ അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. അതായത് ആ പെൺകുട്ടിയുടെ മരണത്തിൽ ഭർത്താവ് മാത്രമല്ല, ഒരുപക്ഷെ ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും കുറ്റക്കാരാണ്. ഒരുപക്ഷെ അത് അറിഞ്ഞോ അറിയാതെ ആയിരിക്കാം, വേറൊന്നുമല്ല. ആ ഒരു എന്താ ഇത്രയധികം സ്ത്രീധനം കൊടുത്ത്, ഇത്ര ഡിമാൻഡുകൾ വെച്ചപ്പോൾ ആയിരിക്കാം കൊടുത്തത്. പക്ഷേ ജാതിയും മതവും പിന്നെ ഗവൺമെൻറ് ജോലിയും സ്റ്റാറ്റസും ഒക്കെ നോക്കി ഇപ്പോൾ ഈ വിസ്മയെ പോലെയുള്ള, അല്ലെങ്കിൽ ആ വിസ്മയുടെ അച്ഛനും അമ്മയും ചെയ്തത് അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരനെ കണ്ടുപിടിച്ച് ഇത്രയധികം പണം എല്ലാം കൊടുത്താണ് കെട്ടിച്ചത്. അവസാനം സംഭവിച്ചത് കണ്ടില്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീധനം എന്നതിൻ്റെ പേരിൽ നഷ്ടമായത് ഒരു ജീവനല്ലേ? ഞാൻ ഈ വീഡിയോ ചെയ്തത് ആരെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ആരെ സപ്പോർട്ട് ചെയ്യാനോ വേണ്ടിയൊന്നുമല്ല. പക്ഷേ ഇന്ന് ഒരു വിസ്മയ മരിച്ചു, നാളെ മറ്റൊരു വിസ്മയ്ക്ക് അല്ലെങ്കിൽ നാളെ മറ്റൊരു പെൺകുട്ടിക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ മാതാപിതാക്കൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ജാതിയും മതവും സ്റ്റാറ്റസും നോക്കി നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടിയെ ഒരാൾ കെട്ടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, നിങ്ങളുടെ മകൾ ആ കെട്ടിക്കൊണ്ട് പോകുന്നേ, അതായത് നിങ്ങൾ കണ്ടെത്തിയ ആ വ്യക്തിയുടെ വീട്ടിൽ അവൾ സുരക്ഷിതമായിരിക്കുമോ എന്ന് നോക്കണം. അതിന് ശരിക്കും വേണ്ടത് ആ അതായത് ഡിമാൻഡുകളോടെ വരുന്ന ഒരുത്തിനെ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കരുത്. ജാതിയും മതവും പിന്നെ ഗവൺമെൻറ് ജോലിയും സ്റ്റാറ്റസും നോക്കി കെട്ടിക്കുന്ന മാതാപിതാക്കളാണ് ഇപ്പോൾ ഉള്ളത്. പട്ടിണിയാണെങ്കിലും സന്തോഷം സമാധാനം സുഖം ഇത് വേണം എന്ന് കരുതുന്ന ഒരാൾ പോലും ഇന്ന് ഇവിടെ നമ്മുടെ സമൂഹത്തിൽ ഇല്ല എന്നതാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഇന്നൊരു വിസ്മയ നാളെ മറ്റൊരു വിസ്മയ ഉണ്ടായിക്കൂടായെന്നില്ല, പക്ഷേ നിങ്ങൾ മനസ്സ് വെച്ചാൽ അങ്ങനൊരു വിസ്മയ തീർച്ചയായിട്ടും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും കല്യാണം ഒരിക്കലും ഒരു കച്ചവടമാക്കി നിങ്ങൾ കാണാതിരിക്കുക. നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം, അതായത് ഒരു കല്യാണം എന്ന് പറയുമ്പോൾ കൊടുക്കുന്ന സ്ത്രീധനത്തിൻ്റെ വലിപ്പമല്ല. ഇപ്പോൾ 100 രൂപ കൊടുത്തു, അല്ലെങ്കിൽ 10 ലക്ഷം രൂപയുടെ കാറ് കൊടുത്തു, 50 ലക്ഷം രൂപയുടെ കാറ് കൊടുത്തു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊടുത്തു, ഇതൊന്നുമല്ല ശരിക്കും ഒരു കല്യാണത്തിന് കൊടുക്കേണ്ട സ്ത്രീധനം. ഈ കല്യാണം ഒരിക്കലും ഒരു കച്ചവടമല്ല. കല്യാണം എന്നതിൻ്റെ മറവിൽ സ്ത്രീധനം, അതിൻ്റെ പേരിൽ ഒരുപാട് പൈസ ഇന്ന് സമൂഹത്തിൽ
ആൾക്കാർ വാങ്ങിച്ച് കൂട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പണത്തിനോടുള്ള ആക്രാന്തം തന്നെയാണ് ആ ഒരു ആക്രാന്തം കാരണമല്ലേ ഇന്ന് വിസ്മയ എന്ന ഈ പെൺകുട്ടി നമ്മുടെ ലോകത്തോട് ഇവിടെ പറഞ്ഞതും. അതോടൊരിക്കലും കല്യാണത്തിനെ കച്ചവടമാക്കി മാറ്റരുത്. സ്ത്രീധനം എന്നതിൻ്റെ പേരിൽ ഇന്നൊരു വിസ്മയ നാളെ മറ്റൊരു വിസ്മയം ഉണ്ടാവില്ല എന്ന് ആര് കണ്ടു. അതുകൊണ്ട് നിങ്ങൾ മാതാപിതാക്കൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മകൾ സുരക്ഷിതയാണോ എന്ന്, അതായത് നിങ്ങളെ കെട്ടിച്ചു വിടുന്ന വീട്ടിൽ സുരക്ഷിത ആണോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ കെട്ടിച്ചു വിടാവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ആണുങ്ങൾ ഒരിക്കലും ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ അവളുടെ വീട്ടിൽ നിന്ന് ഇത്ര രൂപ സ്ത്രീധനം വേണം അല്ലെങ്കിൽ ഇത്ര രൂപ സ്ത്രീധനം തന്നാലേ ഞാൻ അവളെ കെട്ടുമെന്ന് പറയാനും പാടില്ല. ഇനിയിപ്പം നമ്മുടെ വീട്ടുകാർ പറഞ്ഞാലും നമ്മൾ എതിർക്കണം. അതായത് നമ്മൾ ആണുങ്ങൾ ഒരിക്കലും കല്യാണം കഴിക്കുമ്പോൾ ഏത് പെണ്ണിൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ആ പെണ്ണാണെങ്കിലും ഒരിക്കലും ഇത്ര രൂപ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ സ്ത്രീനോട് വേണം എന്ന് പറയാൻ പാടില്ല. സത്യം പറഞ്ഞാൽ അത് മോശമാണ്, അത് തെറ്റാന്ന് പറയുന്നതിനേക്കാളും നമ്മുടെയൊക്കെ ആത്മാഭിമാനത്തിന് അത് ഭയങ്കര മോശം തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇന്നൊരു വിസ്മയം ഉണ്ടായതുപോലെ ഒരിക്കലും നാളെ ഒരു വിസ്മയം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത്. അല്ലാണ്ട് ഇതിന് കുറ്റക്കാർ ആരാണ് ഇന്ന ആൾക്കാരാണ് എന്നും പറയണമൊന്നുമല്ല. എനിക്കിത് കണ്ടപ്പോൾ ഇത്രയും നിങ്ങളോട് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ ഈ സ്ത്രീധനം വാങ്ങുന്നത് തെറ്റാണോ ശരിയാണോ എനിക്കറിയാൻ പാടില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വ്ലോഗായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.